ആർഎസ്പിയിൽ കൂട്ടരാജി തുടരുന്നു. കുന്നത്തൂർ മണ്ഡലത്തിലെ 8 ലോക്കൽ കമ്മിറ്റികളും പിരിച്ചുവിട്ട് പ്രവർത്തകർ കോവൂർ കുഞ്ഞുമോൻ പക്ഷത്ത് ചേർന്നു. ആർവൈഎഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ നാളെ രാജിവച്ചേക്കും. ദ്രോഹിച്ചാൽ ഷിബു ബേബി ജോൺ അടക്കമുള്ളവരുടെ അഴിമതിക്കഥകൾ പുറത്തുവിടുമെന്ന് കോവൂർ കുഞ്ഞുമോൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മുതിർന്ന നേതാവായ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ പാർട്ടി വിട്ട് ആർ എസ് പി ലെനിൻ ലിസ്റ്റ് രൂപീകരിച്ചതിന് പിന്നാലെ ആർ എസ് പിയിൽ പൊട്ടിത്തെറി തുടരുകയാണ്. ആർ എസ് പിയുടെ സിറ്റിംഗ് സീറ്റുകളിലൊന്നായ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന 10 ലോക്കൽ കമ്മിറ്റികളിൽ 8 എണ്ണവും പിരിച്ചുവിട്ട് പ്രവർത്തകർ കോവൂർ കുഞ്ഞുമോൻ പക്ഷത്ത് ചേർന്നു. മണ്ഡലം പ്രസിഡന്റ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അടക്കമുള്ളവരാണ് ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ടത്. കഴിഞ്ഞ ദിവസം ശൂരനാട് ലോക്കൽ കമ്മിറ്റി ചേരാൻ നേതാക്കൾ ശ്രമിച്ചെങ്കിലും സെക്രട്ടറി അടക്കമുള്ളവർ രാജിവച്ചതിനാൽ സാധിച്ചില്ല. ആർ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെയും ആർ എസ് പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെയും പ്രമുഖരായ ചില നേതാക്കൾ കൂടി നാളെ പാർട്ടി വിട്ടേക്കും. കുഞ്ഞുമോൻ രൂപീകരിച്ച ആർ എസ് പി ലെനിനിസ്റ്റിനെ ഇടതുപക്ഷം ഘടകകക്ഷിയായി ഉൾപ്പെടുത്തിയേക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഇടത് ആഭിമുഖ്യമുള്ളവർ രാജിക്കൊരുങ്ങുന്നത്. അതേസമയം 15 വർഷം ഒപ്പമുണ്ടായിരുന്നപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ പോലും ഉന്നയിക്കാതിരുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഷിബു ബേബിജോണും കൂട്ടരും ഉന്നയിക്കുന്നതെന്ന് കോവൂർ കുഞ്ഞുമോൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇപ്പോൾ 13 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിരുന്നപ്പോൾ അന്നൊന്നും ഉന്നയിക്കാത്ത ഇത്തരം ആരോപണങ്ങൾ എൻ്റെ പൊതുജീവിതത്തെ തകർക്കാനും അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ മണ്ണുവാരിയിടുന്നതിനു വേണ്ടിയുള്ള ഗൂഢതന്ത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. കുഞ്ഞുമോനും ഭൂരിഭാഗം പ്രവർത്തകരും പാർട്ടി വിട്ടതോടെ കുന്നത്തൂർ മണ്ഡലം ആർ എസ് പിക്ക് നൽകേണ്ടതില്ലെന്ന അഭിപ്രായവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ശ്യാം ആർ ബാബു, മീഡിയ വൺ, കൊല്ലം.